പെർമിറ്റുകൾ പുതുക്കി നൽകണമെന്ന ആവശ്യം. സംസ്ഥാനത്തെ സ്വകാര്യ ബസുകൾ പണിമുടക്കിലേക്ക്. ഈ മാസം 31ന് പണിമുടക്ക്. ഒല്ലൂരിൽ കെഎസ്ആർടിസി ഡ്രൈവറെ നടുറോഡിലിട്ട് മർദ്ദിച്ച സംഭവം. മൂന്ന് പേർ പിടിയിൽ. വാഹനം നിരത്തെറ്റിച്ചെന്ന് ഓടിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. തൃശൂർ കൊട്ടേക്കാട് കുന്നത്ത് പീടികയിൽ കാണാതായ വിദ്യാർത്ഥിയെ മാലിന്യക്കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടേക്കാട് കുറുവീട്ടിൽ റിജോയുടെ മകൻ 9 വയസ്സുകാരൻ ജോൺ പോളാണ് മരിച്ചത്. ഇടതുപക്ഷ പാർട്ടിക്ക് സമനില തെറ്റിയെന്ന് ജോസ് വള്ളൂർ. നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്നവരും തട്ടിപ്പ് പണം പങ്കിട്ടെടുക്കുന്നവരും കോൺഗ്രസിനെ വിമർശിക്കാൻ നിൽക്കരുതെന്നും വള്ളൂർ. നമസ്കാരം, ഞാൻ സിജി. വിശദമായ വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് ഈ മാസം 31ന് സ്വകാര്യ ബസുകൾ പണിമുടക്കും. നവംബർ 21 മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു. ദൂരപരിധി നോക്കാതെ എല്ലാ പെർമിറ്റുകളും പുതുക്കി നൽകണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. ബസ് വ്യവസായി നിലനിൽക്കണമെങ്കിൽ വിദ്യാർത്ഥികളുടെ നിരക്ക് കൂട്ടണമെന്നും ബസ് ഉടമകൾ പറയുന്നു. ക്യാമറയും സീറ്റ് ബെൽറ്റും ബസ്സുകളിൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും ബസ് ഉടമകൾ വിമർശിച്ചു. ഒല്ലൂരിൽ കെഎസ്ആർടിസി ഡ്രൈവറെ നടുറോഡിൽ വെച്ച് മർദ്ദിച്ച മൂന്ന് പേരെ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ 4 മണിയോടെ ഒല്ലൂർ എസ്റ്റേറ്റ് സ്റ്റോപ്പിലായിരുന്നു സംഭവം. തൊടുപുഴയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സിലെ ഡ്രൈവർ അബ്ദുൾ ഷുക്കൂറിനാണ് മർദ്ദനമേറ്റത്. ഗതാഗതക്കുരുക്കിലകപ്പെട്ട ബസ് വലതുവശത്തുകൂടി കടക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നത്തിന് കാരണം. എതിരെ വന്ന ലോറിയിലെ ഡ്രൈവറും ക്ലീനറും ബൈക്ക് യാത്രക്കാരനുമാണ് ഡ്രൈവറെ മർദ്ദിച്ചത്. ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി മർഷൂദ്, ക്ലീനർ മിന്ന, ബൈക്ക് യാത്രക്കാരനായ തൈക്കാട്ടുശ്ശേരി സ്വദേശി വിജിത് എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. ഹെൽമറ്റ് കൊണ്ടാണ് ബൈക്ക് യാത്രക്കാരൻ ബസ് ഡ്രൈവറെ മർദ്ദിച്ചത്. തൊട്ടു പിന്നാലെ ലോറിയിൽ നിന്നിറങ്ങി വന്ന ഡ്രൈവറും ക്ലീനറും ബസ് ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു. ഹെൽമറ്റ് കൊണ്ടുള്ള അടിയേറ്റ ഡ്രൈവർ പുറത്തിറങ്ങിയ ഉടനെ ലോറി ജീവനക്കാർ അടിക്കുകയായിരുന്നു. ഇതിനിടെ ബൈക്ക് യാത്രക്കാരൻ സംഭവസ്ഥലത്ത് നിന്ന് ബൈക്കുമായി രക്ഷപ്പെടുകയായിരുന്നു. മുഖത്തും കൈക്കും പരിക്കേറ്റ ബസ് ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കൊട്ടേക്കാട് കുന്നത്ത് പീടികയിൽ കാണാതായ വിദ്യാർത്ഥിയെ മാലിന്യക്കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടേക്കാട് കുറുവീട്ടിൽ റിജോയുടെ മകൻ 9 വയസ്സുള്ള ജോൺ പോളാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 3 മണിയോടെ സൈക്കിളിൽ കളിക്കാൻ പോയതായിരുന്നു ജോൺ പോൾ. സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് നാട്ടുകാരും വിയൂർ പോലീസും തിരച്ചിൽ നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് വീടിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ മാലിന്യക്കുഴിയിൽ കുട്ടിയെ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സൈക്കിൾ ചവിട്ടുന്നതിനിടെ അബദ്ധത്തിൽ കുഴിയിൽ വീണതാകാമെന്നാണ് നിഗമനം. കൊട്ടേക്കാട് എൽ പി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജോൺ പോൾ. പാലേക്കര ടോൾ സമരം. കോൺഗ്രസിനെയും ടി എൻ പ്രതാപൻ എം പിയെയും വിമർശിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾക്കെതിരെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രംഗത്ത്. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാൻ വരുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സി പി എമ്മും കള്ളപ്പണം പങ്കിട്ടെടുക്കുന്ന സി പി ഐക്കും സഹകരണ ബാങ്ക് വിഷയത്തിലെ അപമാനം ഒഴിവാക്കാൻ വേണ്ടി മാത്രമുള്ള വിമർശനങ്ങളാണ് നിലവിൽ നടത്തുന്നതെന്നും വള്ളൂർ. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സി പി എം സി പി ഐ പാർട്ടികളെ രൂക്ഷമായി വിമർശിച്ച് വള്ളൂർ രംഗത്ത് വന്നത്. ഭീഷണിയുടെ സ്വത്ത് സംസാരിക്കുകയും നിക്ഷേപകരെ ഒരിക്കലും പൈസ അവർക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മടക്കി അടക്കുകയും ചെയ്യുക. ഇതിന്റെ കേന്ദ്രമായി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് മാറിയപ്പോൾ ഉണ്ടായ ഒരു ജാള്യത, അല്ലെങ്കിൽ അതിന്റെ ഒരു അപമാനം മറച്ചു വെക്കാനാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ സി പി എമ്മിന്റെയും സി പി ഐയുടെ നേതാക്കന്മാർ ഇപ്പോൾ കള്ളക്കഥകൾ മരുന്നുണ്ടാക്കുന്നത്. സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയും നമ്മൾ വായിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, സഹകരണ ബാങ്ക് കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വമാണ്. ഇതുവരെയും സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഇഡിയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടില്ല. അതിനൊക്കെ പുറകിൽ ഒരുപാട് സഹകരണ കൊള്ളയ്ക്കും ടോൾ പ്ലാസ അഴിമതികളും ന്യായീകരിക്കുന്ന സി പി എം സി പി ഐ നിലപാടുകൾ ജനങ്ങൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും ഉണ്ടാക്കിയ ഒറ്റപ്പെടുത്തലുകളുടെ ജാള്യത മറച്ചുവെക്കാനാണ് കോൺഗ്രസ് നടത്തുന്ന ജനകീയ സമരങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു.
സഹകരണ ബാങ്ക് വിഷയത്തിൽ നടത്തിയ കോൺഗ്രസ് പദയാത്രക്കെതിരെ കള്ളക്കേസുകൾ എടുത്ത പോലീസ് സിപിഎമ്മുകാർ നടത്തുന്ന പദയാത്രക്കെതിരെ കേസെടുക്കാൻ മടി കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനെതിരെ പോലീസ് എടുക്കുന്ന കള്ളക്കേസിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ 2 തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ഏകദിന ഉപവാസം നടത്തുമെന്നും നേതാക്കൾ തൃശൂരിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സുനിൽ അന്തിക്കാട്, ഐ പി പോൾ, സിഒ ജേക്കബ്, കെ ഗോപാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. തൃശൂർ പുറനാട്ടുകരയിൽ കാറിനു തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം, ആളപായമില്ല. പുറനാട്ടുകര സ്വദേശി ആന്റണി പനങ്കൂടന്റെ കാറാണ് തീപിടിച്ചത്. വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനായി കാർ എടുക്കുമ്പോഴായിരുന്നു സംഭവം. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കാർ നിന്നതിനെ തുടർന്ന് ആന്റണി പുറത്തിറങ്ങിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. പെട്രോൾ ലീക്ക് ആയതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ തൃശൂർ അഗ്നിരക്ഷാസേന സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ പി സുരേഷ്കുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കപ്പെട്ടു. സംഘത്തിൽ വിനോദ്, നെൽസൺ, പി കെ പ്രജീഷ്, ജി പ്രമോദ്, പി എം മഹേഷ്, ടി എസ് സജീൻ, ബിജോയ് ഈനാശു എന്നിവരും ഉണ്ടായിരുന്നു. തീപിടുത്തത്തെ തുടർന്ന് കാറിന്റെ എഞ്ചിൻ, ബാറ്ററി എന്നിവയും നശിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും തൃശൂർ കോർപ്പറേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂരിൽ കേരളോത്സവത്തിന് തുടക്കമായി. ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ബാലചന്ദ്രൻ എംഎൽഎ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ എം എൽ റോസി മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, പി കെ ഷാജൻ, എൻ എ ഗോപകുമാർ, ലാലി ജെയിംസ്, ജോൺ ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തി. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് പ്രതിപക്ഷ നേതാവ് നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത്. ക്ഷേത്രത്തിലെത്തിയ വി ഡി സതീശനെ ദേവസ്വം ഓഫീസർ പി ബി ബിജുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് വഴിപാടായി ധന്വന്തരി ഹോമവും പഞ്ചസാര കൊണ്ട് തുലാഭാരവും നടത്തി. 75 കിലോ പഞ്ചസാരയാണ് തുലാഭാരത്തിന് ആവശ്യമായി വന്നത്. തുടർന്ന് ക്ഷേത്രം തന്ത്രിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പ്രസാദം സ്വീകരിച്ചു. 1 മണിക്കൂർ സമയം പൂജാകർമ്മങ്ങൾക്കായി ക്ഷേത്രത്തിൽ ചെലവഴിച്ച അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് മടങ്ങിയത്. ഈ മാസം ആദ്യം ഗുരുവായൂർ ക്ഷേത്രത്തിലും വി ഡി സതീശൻ തുലാഭാരം നടത്തിയിരുന്നു. അന്ന് വെണ്ണ, കദളിപ്പഴം, പഞ്ചസാര എന്നിവ കൊണ്ട് ഒന്നിച്ചാണ് തുലാഭാരം നടത്തിയത്. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. ദേശാഭിമാനി തൃശൂർ ചീഫ് ഫോട്ടോഗ്രാഫർ കീഴ്പയ്യൂർ കണ്ണമ്പത്ത് കണ്ടി പ്രവീൺകുമാർ നിര്യാതനായി. 47 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെ 1:15 മരണം. കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, പാലക്കാട്, കൊച്ചി എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. നിലവിൽ തൃശൂർ യൂണിറ്റിലാണ്. ജി വി രാജ സ്പോർട്സ് ഫോട്ടോഗ്രാഫി ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. കേരള കർഷക ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിലാണ് ചടങ്ങ് നടന്നത്. പി ബാലചന്ദ്രൻ എംഎൽഎ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ആനുകൂല്യ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബോർഡ് ഡയറക്ടർമാരായ സി ബി ദേവദർശൻ, പി ഡി ജോൺസൺ, കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി ടി കെ വാസു, ജയരാജ് അടിയത്ത്, കെ കെ തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. പി ആർ അരവിന്ദാക്ഷന്റെയും സി കെ ജിൽസിന്റെയും ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി മാറ്റി. എറണാകുളം കലൂർ പി എം എൽ എ കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഈ മാസം 27 മാറ്റിയത്. സി പി എം നേതാവും വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി ആർ അരവിന്ദാക്ഷൻ കള്ളപ്പണം വെളുപ്പിച്ചതായി ഇഡി കണ്ടെത്തിയിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 3rd പ്രതിയാണ് അരവിന്ദാക്ഷൻ. ഇരുവർക്കുമെതിരെ ഇഡി കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ രേഖകൾ കൂടി പരിശോധിച്ചാണ് ജാമ്യാപേക്ഷയിൽ മറ്റന്നാൾ വിധി പറയുക. മുദ്രവച്ച കവറിൽ കേസ് ഡയറിയും ഇഡി കോടതിയിൽ ഹാജരാക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സ്വകാര്യ പണമിടപാടുകാരൻ പി സതീഷ് കുമാർ, ഇടനിലക്കാരൻ പി പി കിരൺ, വടക്കാഞ്ചേരി നഗരസഭാംഗമായ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പി ആർ അരവിന്ദാക്ഷൻ, കരുവന്നൂർ ബാങ്ക് മുൻ അക്കൌണ്ടന്റ് സി കെ ജിൽസ് എന്നിവർക്കെതിരായ കുറ്റപത്രമാണ് ഈ മാസം 30 സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഒരുങ്ങുന്നത്. ആദ്യം അറസ്റ്റിലായ സതീഷ് കുമാർ, കിരൺ അടക്കമുള്ളവരുടെ ജാമ്യ നീക്കങ്ങൾക്ക് തടയിടുക എന്നതാണ് ലക്ഷ്യം. തട്ടിപ്പിന്റെ പിന്നിലെ സൂത്രധാരർ ഇവരാണെന്നും ബാങ്ക് ഭരണസമിതിയുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അറിവോടെ
150 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നെന്നുമാകും റിപ്പോർട്ടിൽ ഉണ്ടാവുക. തൃശൂരിൽ ഇടിമിന്നലേറ്റ് യുവതിക്ക് കേൾവിശക്തി നഷ്ടമായി. തൃശൂർ കൽപ്പറമ്പ് സ്വദേശി സുബീഷിന്റെ ഭാര്യ ഐശ്വര്യയ്ക്കാണ് ഇടതു ചെവിയുടെ കേൾവിശക്തി നഷ്ടമായത്. വീടിന്റെ ഭിത്തിയിൽ ചാരിയിരുന്ന് 6 മാസം പ്രായമായ കുഞ്ഞിന് മുലയൂട്ടുന്നതിനിടയിലാണ് ഐശ്വര്യയ്ക്ക് മിന്നലേറ്റത്. ശക്തമായ ഇടിമിന്നലിൽ ഐശ്വര്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് തെറിച്ചു വീണു. ഇടിമിന്നലിൽ ഐശ്വര്യയുടെ ശരീരത്ത് പൊള്ളലേറ്റിട്ടുണ്ട്. മുടി കരിഞ്ഞുപോയ അവസ്ഥയിലായിരുന്നു. യുവതിയെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഐശ്വര്യയുടെ കയ്യിൽ നിന്ന് തെറിച്ചു വീണെങ്കിലും കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് ശക്തമായ ഇടിമിന്നൽ ഉണ്ടായത്. അപകടത്തിൽ വീട്ടിലെ സ്വിച്ച് ബോർഡും ബൾബുകളും പൊട്ടിത്തെറിച്ചു. വീടിന്റെ ഭിത്തികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തെ വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. സഹോദരന്റെ പ്രായപൂർത്തിയാകാത്ത മകൾക്ക് മദ്യം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മരുമകനും അതിന് കൂട്ടുനിന്ന അമ്മായിയമ്മയ്ക്കും 27 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മുളയം കൂട്ടാല കൊച്ചുപറമ്പിൽ വീട്ടിൽ 32 വയസ്സുള്ള അരുൺ, മാന്നമംഗലം മൂഴിമലയിൽ വീട്ടിൽ ഷർമിള എന്നിവരെയാണ് ഫാസ്റ്റ് സ്പെഷ്യൽ കോർട്ട് സെക്കൻഡ് ജഡ്ജ് ജയ്പ്രഭ ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതിയായ അരുണിന് പോക്സോ ആക്ട് പ്രകാരം 20 വർഷം കഠിന തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴത്തുക അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. രണ്ടാം പ്രതിയായ ഷർമിളയ്ക്ക് സെക്കൻഡ് 77JJ ആക്ട് പ്രകാരം 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകുവാനും വിധിച്ചു. മണ്ണുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. തട്ടിപ്പിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കരുവനൂർ ബാങ്കിലേക്ക് 20 ലക്ഷം നിക്ഷേപമെത്തി. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തൃശൂർ ജില്ലാ ടൂറിസം വികസന സഹകരണ സംഘമാണ് 20 ലക്ഷം 1 കൊല്ലത്തേക്ക് നിക്ഷേപിച്ചത്. സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള ബാധ്യത കണക്കിലെടുത്താണ് നിക്ഷേപമെന്നായിരുന്നു ടൂറിസം സംഘം പ്രസിഡന്റ് പറഞ്ഞത്. ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന സഹകരണ സംഘമാണ് തൃശൂർ ജില്ലാ ടൂറിസം വികസന സഹകരണ സംഘം. ടൂർ പാക്കേജുകൾ സംഘടിപ്പിക്കുക, മുസ്ലിസ് പദ്ധതിയിലേക്ക് തൊഴിലാളികളെ സപ്ലൈ ചെയ്യുക എന്നിവയാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. സംഘത്തിന്റെ പ്രസിഡന്റും CPM അനുഭാവിയുമായ അഷ്റഫ് സാബാന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ കരുവന്നൂർ ബാങ്കിലെത്തിയാണ് 20 ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ PK ചന്ദ്രശേഖരന് കൈമാറിയത്. നിക്ഷേപകർക്ക് കൂടുതൽ പണമെത്തിക്കാനുള്ള ശ്രമം വൈകാതെ ഫലം കാണുമെന്ന് ബാങ്ക് ഭാരവാഹികൾ പറഞ്ഞു. നേരത്തെ ഇരിങ്ങാലക്കുട നഗരസഭ CDS ചെയർപേഴ്സൺ ശൈലജ ബാലനും ബാങ്കിൽ സ്ഥിര നിക്ഷേപം നടത്തിയിരുന്നു. ബാങ്കിന്റെ തകർന്ന വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള CPM നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നിക്ഷേപ നീക്കങ്ങളെന്നാണ് വിലയിരുത്തൽ. പൈങ്കുളത്ത് കാണാതായ ആളെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം മുല്ലക്കാവ് സ്വദേശി നെടുങ്ങാട്ട് വീട്ടിൽ ബാലൻ നായരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാർ പലയിടങ്ങളിലും പരിശോധന നടത്തിയിട്ടും കണ്ടെത്താനായില്ല. എന്നാൽ തുടർന്നുണ്ടായ സംശയത്തിൽ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വാർത്താനേരത്തിൽ ഒരിടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. മണ്ണുത്തി മുല്ലക്കര കൈലാസനാഥ വിദ്യാനികേതനിൽ ഇന്റർ സ്കൂൾ മോഡൽ UN നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂളിലെയും മറ്റ് വിദ്യാലയങ്ങളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ച് K-Moon എന്ന പേരിൽ വെള്ളിയാഴ്ച രാവിലെ മുതലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുട്ടികൾ പല രാജ്യങ്ങളിലെയും പ്രതിനിധികളായി ലോകരാഷ്ട്രങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പ്രശ്നപരിഹാരത്തിനുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുകയുമാണ് ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. റിട്ടയർഡ് DVSP PK രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ സമാപന ചടങ്ങും ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ S അനിത, സൗമ്യ S നായർ, M ശ്രീദേവി, PR ബിൻസി എന്നിവർ സംസാരിച്ചു. വർക്കേഴ്സ് കോർഡിനേഷൻ കൌൺസിൽ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടക്കും. സാഹിത്യ അക്കാദമി ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന സമ്മേളനം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ തയ്യാറെടുപ്പുകൾക്കുവേണ്ടി P ബാലചന്ദ്രൻ MLA ചെയർമാനായ സ്വാഗത സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ N രാധാകൃഷ്ണൻ, ഹാരിഷ് കുമാർ, VS ജയനാരായണൻ എന്നിവർ സംസാരിച്ചു. RP ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനും മുൻ മാനേജരുമായിരുന്ന ജനാബ് P മൊയ്തുട്ടി സാഹിബിന്റെ 18th ചരമദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ബ്രെയിൻസ് 2003 എന്ന പേരിൽ സംസ്ഥാനതല ക്വിസ് മത്സരവും നടക്കും.
ഈ മത്സരങ്ങളുടെ ആദ്യഘട്ട മത്സരം വ്യാഴാഴ്ച വൈകിട്ട് 7 മുതൽ 7:20 വരെ രണ്ടാം ഘട്ട മത്സരം നവംബർ 1-നും ഓൺലൈനായി നടത്തും നവംബർ 7-ന് എടക്കഴിയൂർ എസ്എസ്എം വിഎച്ച്എസ് സ്കൂളിലും മത്സരം നടക്കും പ്രസംഗ മത്സരം കളറിംഗ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ജോഷി ജോർജ് സാൻഡി ഡേവിഡ് ഷക്കീർ ബീന വിജോ എന്നിവർ പങ്കെടുത്തു ചിറ്റിശ്ശേരി സത്യൻ സ്മാരക വായനശാല ഏർപ്പെടുത്തിയ സത്യൻ സ്മൃതി നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർക്ക് 7500 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നത് അവാർഡ് സമ്മാനിക്കും കാരിക്കേച്ചർ സിനിമ കലാസാംസ്കാരിക രംഗം നാടകം തുടങ്ങി വിവിധ മേഖലകളിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം കാലം നടത്തിവരുന്ന സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് ജയരാജ് വാര്യരെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ഡിസംബർ 1-2 തീയതികളിലായി അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന സത്യൻ സ്മാരക വായനശാലയുടെ പൊതുസമ്മേളനം കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും 2-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നടൻ ടി ജി രവി പുരസ്കാര ജേതാവിന് അവാർഡ് സമ്മാനിക്കും തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ശശിധരൻ നടുവിൽ അഡ്വക്കേറ്റ് ഹരിദാസ് ചാവക്കാട് ദിലീപ് രംഗമുദ്ര ഇ ആർ ശാസ്ത്രശർമ്മൻ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്തെ വീണ്ടും മഴ കനക്കും ബുധനാഴ്ച 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലയോര മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം പുതുക്കിയ കാലാവസ്ഥാ പ്രവചന പ്രകാരം ബുധനാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴ ഞായറാഴ്ച ഇടുക്കി പാലക്കാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ മഴ ശക്തമാകാൻ സാധ്യതയുള്ള മലയോര മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നും മുന്നറിയിപ്പുണ്ട് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പെർമിറ്റുകൾ പുതുക്കി നൽകണമെന്ന ആവശ്യം സംസ്ഥാനത്തെ സ്വകാര്യ ബസുകൾ പണിമുടക്കിലേക്ക് ഈ മാസം 31-ന് പണിമുടക്ക് നവംബർ 21 മുതൽ അനിശ്ചിതകാല പണിമുടക്കെന്നും സംയുക്ത സമിതി ഒല്ലൂരിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ നടുറോഡിലിട്ട് മർദ്ദിച്ച സംഭവം 3 പേർ പിടിയിൽ വാഹനം നിരത്തെറ്റിച്ച് ഓടിച്ച് ആരോപിച്ചായിരുന്നു മർദ്ദനം തൃശൂർ കൊട്ടേക്കാട് കുന്നത്ത് പീടികയിൽ കാണാതായ വിദ്യാർത്ഥിയെ മാലിന്യക്കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊട്ടേക്കാട് കുറുവീട്ടിൽ റിജോയുടെ മകൻ 9 വയസ്സുകാരൻ ജോൺ പോളാണ് മരിച്ചത് ഇടതുപക്ഷ പാർട്ടിക്ക് സമനില തെറ്റിയെന്ന് ജോസ് വള്ളൂർ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്നവരും തട്ടിപ്പ് പണം പങ്കിട്ടെടുക്കുന്നവരും കോൺഗ്രസിനെ വിമർശിക്കാൻ നിൽക്കരുതെന്നും വള്ളൂർ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം You are watching G4U News.